നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. 117 സീറ്റുണ്ട് പഞ്ചാബ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ഇതിൽ എത്ര സീറ്റ് ആം ആദ്മിക്ക് പോകും, എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടും, എത്ര സീറ്റായിരിക്കും ബി ജെ പി രൂപകൽപ്പന ചെയ്യുന്ന വരാനിരിക്കുന്ന അമരീന്ദ്രസിംഗുമായി സഖ്യം പങ്കിട്ടുകൊണ്ടുള്ള ഒരു മുന്നണി, എൻ ഡി എയുടെ ഭാഗമാകുന്ന മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും? ഇതൊരു വലിയ ചോദ്യമാണ്. 117 സീറ്റിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിക്കുമ്പോൾ 77 സീറ്റാണ് നേടിയത്. അന്ന് അമരീന്ദർ സിംഗിൻ്റെ വ്യക്തിപ്രഭാവം ഒരു പരിധിവരെ കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ഒക്കെ ബഹുദൂരം മുന്നിലേക്ക് എത്തിക്കാൻ കാരണമായി. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. അമരീന്ദർ ഇല്ലാത്ത കോൺഗ്രസ് എന്നാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് പറഞ്ഞു നടക്കുകയാണ് ബി ജെ പിക്കാർ. അമരീന്ദറിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചതിൽ വലിയ സന്തോഷവും സംതൃപ്തിയും വലിയ രീതിയിലുള്ള ആവേശവും ബി ജെ പി പ്രവർത്തകർക്കിടയിൽ പഞ്ചാബിലുണ്ട്. എന്നാൽ ഒരു പണിയിൽ അവർ പെട്ടിരിക്കുകയാണ്. അത് ചെയ്തു കൊടുത്ത മറ്റാരുമല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ചരൺജിത് സിംഗ് ചന്നി എന്ന വ്യക്തിയുടെ കൃത്യമായൊരു ദീർഘവീക്ഷണം അവിടെ കൃത്യമായി വിജയം കാണുന്നു. അതായത്, ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ചന്നി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കർഷകർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശ്രമത്തിലാണ് കർഷക സംഘടനകൾ. അതിനെ പഞ്ചാബ് മോഡൽ എന്ന് പേരിട്ടാണ് അവർ വിളിക്കുന്നത്. എങ്ങനെയാണോ നിലവിൽ പഞ്ചാബ് സർക്കാർ കർഷകർക്ക് അനുകൂലമായി പ്രവർത്തിച്ചത്, അതുപോലെ കേന്ദ്ര സർക്കാരും പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കും എന്ന് കേന്ദ്രത്തിനോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി പറയുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 500,000 രൂപയും, അതോടൊപ്പം തന്നെ ആ കുടുംബാംഗങ്ങളിൽ ഒരു വ്യക്തിക്ക് സർക്കാർ ജോലിയും ഉറപ്പ് നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ, അങ്ങനെ ഒരു വാഗ്ദാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ സമരത്തിൻ്റെ കാഠിന്യം മൂർച്ഛിക്കും, ഇന്നേ വരെ കാണാത്ത പ്രക്ഷോഭം നടത്തും, അങ്ങനെ ചെയ്ത് ശീലമുള്ളവരാണ് ഞങ്ങൾ എന്ന് കർഷകർ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി മോദിയെ നോക്കി പറയുമ്പോൾ, ഇത് ചന്നിയുടെയും പഞ്ചാബ് കോൺഗ്രസിൻ്റെയും വിജയമാണ്. കോൺഗ്രസ് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കർഷകർക്ക് പറയാൻ ഇങ്ങനൊരു അവസരം കിട്ടില്ലായിരുന്നു. കോൺഗ്രസ്സിനെ അഭിമാനിക്കാനും ബി ജെ പിയെ നോക്കി ഇങ്ങനെ വെല്ലുവിളിക്കാനും ഒരവസരം കിട്ടില്ലായിരുന്നു. അത് കൃത്യമായൊരു പ്ലാനിംഗ് ആണ്. അമരീന്ദർ സിംഗ് ഒരിക്കലും പഞ്ചാബിൽ എതിർത്തത് ബി ജെ പി ആയിരുന്നില്ല, എൻ ഡി എ ആയിരുന്നില്ല. അവിടെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർത്തത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി അവിടെ വളർന്നു വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ പഞ്ചാബിൽ ഒരുപക്ഷേ പ്രശ്നങ്ങൾ മൂർച്ഛിക്കാം. ബി ജെ പിയും അകാലിദളുമായിട്ട് ഉള്ള സൗഹൃദം ഇദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അകാലിദളിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ അകാലിദളുമായി വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയാണ് ആ പാർട്ടി വിട്ട് സ്വന്തമായി പ്രാദേശിക പാർട്ടി രൂപകൽപ്പന ചെയ്തതും, അതൊടുവിൽ കോൺഗ്രസ്സിലേക്ക് മേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ വീണ്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ അവസാന സമയത്ത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അവസാന ഘട്ടത്തിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഏറ്റവും അബദ്ധജടിലം എന്ന് തോന്നിപ്പിക്കുന്ന ഈ സംഭവത്തെ നമുക്ക് കോൺഗ്രസ്സുകാരുടെ വിജയം എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് വിട്ടുപോകും എന്ന് നവജ്യോത് സിംഗ് സിദ്ധുവിനറിയാമായിരുന്നു, ചരൺജിത് സിംഗ് ചന്നിക്ക് അറിയാമായിരുന്നു, സോണിയാഗാന്ധിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടരുന്നിടത്തോളം തുടരട്ടെ എന്നുള്ളതായിരുന്നു. ഒടുവിൽ അദ്ദേഹം രാജിവെച്ച് പോയിട്ട് പറഞ്ഞത് ഞാൻ അപമാനിക്കപ്പെട്ടു എന്നാണ്. ആരപമാനിച്ചു, എവിടെ അപമാനിച്ചു? രാഷ്ട്രീയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. അതിനെ ഏറ്റവും മൂർധന്യത്തിൽ കൊണ്ടു നിർത്തുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിനകത്ത് ഒരുപാട് ചേരിപ്പോരുകളുണ്ട്. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കാൻ അവസാന നിമിഷം നിന്ന അദ്ദേഹത്തിനെ ഇന്ന് കള്ളനായി തന്നെയാണ് ആളുകൾ ചിത്രീകരിക്കുന്നത്. കള്ളത്തരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ബി ജെ പിയുമായി സഖ്യത്തിൽ, വളഞ്ഞ വഴിയിൽ സഖ്യത്തിൽ എത്തും എന്ന് ആരും വിചാരിക്കില്ലായിരുന്നു.